നമസ്കാരം. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, കോഴിക്കോട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വലിയ ഒരു റാലി നടന്നിരുന്നു. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞോ എന്നറിയില്ല. എന്നാലും കേരളം ഒന്നടങ്കം ശ്രദ്ധിക്കേണ്ട ഒരു റാലി തന്നെയായിരുന്നു അത്. റിപ്പബ്ലിക്കിന് വേണ്ടിയെന്നും മറ്റുമൊക്കെയാണത് അറിയപ്പെടുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അവരുടെ തന്നെ രാഷ്ട്രീയ സംഘടനയായ STPIയും കൂടെ കൈകോർത്താണ് അങ്ങനെയൊരു വലിയ റാലി അവർ അവിടെ സംഘടിപ്പിച്ചത്. ഉള്ളത് പറയാമല്ലോ, അത്ഭുതപൂർവമായിട്ടുള്ള ജനക്കൂട്ടം തന്നെയായിരുന്നു. കേരളത്തിലെ ആൾബലം കൊണ്ട് ഒന്നാമത് നിൽക്കുന്ന CPM വിചാരിച്ചാൽ പോലും ഇതേപോലെ ഒരു റാലി സംഘടിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അതേപോലെ അത്ര ജനബാഹുല്യമുള്ള ഒരു റാലി തന്നെയായിരുന്നു. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇവർ ഒരു ജില്ല കേന്ദ്രീകരിച്ച് ഒരു റാലി നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനം മൊത്തത്തിൽ കേന്ദ്രീകരിച്ച് ഒരു റാലി നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു സമ്മേളനം നടത്തുമ്പോഴൊക്കെ അതിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങളുടെ സംഘടനാ ബലം ഇതാണ് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും ഉള്ള ഒരു വിളംബരമാണത്. എന്നാൽ ഇവിടെ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ, അത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാവട്ടെ, നിയമസഭാ തിരഞ്ഞെടുപ്പാവട്ടെ, ലോക്സഭാ തിരഞ്ഞെടുപ്പാവട്ടെ, ഈ പാർട്ടികൾ, അതായത് STP എന്ന പാർട്ടി മത്സരിക്കുമ്പോൾ അവരൊരിക്കലും രണ്ടാമതോ മൂന്നാമതോ നാലാമതോ പോലും വരാറില്ല, അതിലും പുറകെ വരാറുള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇത്രമാത്രം ആൾബലമുള്ളത്? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കണ്ട ജനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും കുറഞ്ഞത് രണ്ട് പാർട്ടിയിലെങ്കിലും അംഗത്വമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ രണ്ട് പാർട്ടിയിലെങ്കിലും പ്രവർത്തിക്കുന്നവരായിരിക്കണം. CPMലും കാണും, CPIയിലും കാണും, കോൺഗ്രസിലും കാണും, മുസ്ലിം ലീഗിലും കാണും. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ STPI, ഈ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ 99.99% ആളുകളും മുസ്ലിങ്ങളാണ് എന്ന് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവർ ഇങ്ങനെയൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സമ്മേളനം നടക്കുമ്പോൾ 10,000,000-ലക്ഷക്കണക്കിന് ആൾക്കാരെ അവർ അണിനിരത്താറുണ്ട്. എന്നാൽ അവരുടെ വോട്ട് കണക്കിൽ ഇതൊന്നും കാണാറുമില്ല. അപ്പോൾ പിന്നെ ഈ ആളുകൾ എവിടെ പോയാണ് ഒളിക്കുന്നത്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവർ തിരഞ്ഞെടുപ്പിൽ സ്വയം ജയിക്കാനല്ല അവർ ശ്രമിക്കാറുള്ളത്, അതിനുള്ള അംഗബലം എത്തിക്കഴിയുമ്പോൾ ഒരുപക്ഷെ അവർ അതിന് ശ്രമിക്കും. ഇപ്പോൾ അതിനുള്ള അംഗബലമില്ല എന്ന ബോധ്യത്താൽ ചിലരെ തോൽപ്പിക്കാനും ചില പാർട്ടിയെ ജയിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കാര്യം നേടിയെടുക്കാനുമാണ് അവർ ശ്രമിക്കുന്നത് എന്ന് കാണാം. ഇങ്ങനത്തെ ഇവരുടെ ശക്തി വിളംബരം കാണിക്കേണ്ട ആ ഒരു സമ്മേളനത്തിൽ അവർ കൂട്ടത്തോടെ വരികയും തിരഞ്ഞെടുപ്പ് സമയത്ത് പല പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന രഹസ്യ അജണ്ടയാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ ഒരു പരിധിവരെയേ കാണൂ. അവർ വിചാരിക്കുന്ന ഒരു സമയം വരുമ്പോൾ അവർ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഇടത്തു നിന്നും അവരുടെ മാതൃസംഘടനയിലേക്ക് തന്നെ തിരിച്ചു വരും. പക്ഷേ ഇത് ഇവിടെയുള്ള ഭൂരിപക്ഷം പാർട്ടിക്കാരും മനസ്സിലാക്കുന്നില്ല എന്നാണ് സത്യം. അവർ കരുതുന്നു ഇവർ അവരുടെ പാർട്ടിക്കാരനായിട്ട് നിൽക്കുകയാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ലീഗിലുണ്ട്, CPMലുണ്ട്, CPIയിലുണ്ട്, കോൺഗ്രസിലുണ്ട്, അങ്ങനെ പല പാർട്ടികളിലായിട്ട് ചിതറിക്കിടക്കുന്ന ഇവരെല്ലാം, എന്നാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബാനറിലോ അല്ലെങ്കിൽ STPIയുടെ ബാനറിലോ ഒരു സമ്മേളനം നടത്തുമ്പോൾ ഇവരെല്ലാവരും കൂടെ കൂടി ഒരു കുടക്കീഴിലേക്ക് വരുന്ന കാഴ്ച കാണാം. അതാണ് കഴിഞ്ഞ ദിവസം കൂടി കേരളം കണ്ടത്. അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണത്. ഇത്തരക്കാർക്ക് പ്രത്യേകമായ ഒരു അജണ്ടയുണ്ട്. അല്ലാതെ CPMൻ്റെ ആശയമോ കോൺഗ്രസിൻ്റെ ആശയമോ CPIയുടെ ആശയമോ ലീഗിൻ്റെ ആശയമോ ഒന്നുമല്ല അവരെ നയിക്കുന്നത്. അവരുടെ ലക്ഷ്യത്തിലേക്ക്, അവരുടെ ആശയത്തിലേക്ക് എത്തുന്നത് വരെയുള്ള താൽക്കാലികമായിട്ടുള്ള ഇടത്താവളങ്ങൾ മാത്രമാണ് ഈ മറ്റ് പാർട്ടികൾ. പക്ഷേ വോട്ടിന് വേണ്ടി, ആളിന് വേണ്ടി ഇതൊക്കെ അറിയാമായിട്ടും അറിയുന്നില്ല എന്ന് കണ്ണടിച്ച് നടിച്ചുകൊണ്ട് ഇവർക്ക് വളം വെച്ച് കൊടുക്കുകയാണ് ഇവിടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം. അവരൊക്കെ ശരിക്കും കണ്ണു തുറന്ന് നോക്കേണ്ടത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ഈ സമ്മേളനമാണ്. ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും ആളെ കിട്ടിയെന്ന് നോക്കണം. അപ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ കാണുന്നതിൻ്റെ നാലിലൊന്ന് വോട്ട് പോലും ഇവർക്ക് കിട്ടുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അപ്പോൾ അവരെയൊക്കെ, അതായത് ബാക്കി നാലിൽ മൂന്ന് ആൾക്കാരെയും ഇവർ എവിടെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുകയാണ് എന്ന് നോക്കണം.
അപ്പോഴേ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാവൂ. അത് മനസ്സിലാക്കേണ്ട രാഷ്ട്രീയം തന്നെയാണ് താനും. തീർച്ചയായിട്ടും ഇന്ത്യയിൽ ചില പോക്കറ്റുകളിൽ മാത്രമേ നിലവിൽ ഇവർക്ക് ശക്തിയുള്ളൂ എന്നതിനാൽ നിലവിൽ ഇന്ത്യക്ക് വലിയ ഭീഷണിയൊന്നുമല്ല. പക്ഷേ അവരുടെ ആശയം അത്യന്തം അപകടം നിറഞ്ഞത് തന്നെയാണ്. അവർ 2047 ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്നവരാണ്. പക്ഷേ അവർക്ക് തൽക്കാലം 2047 ഇന്ത്യ ഇസ്ലാമിൻ്റെ കീഴിൽ വരുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കേരളമൊഴിച്ച് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയും മറ്റുമൊക്കെ ഈ സത്യം അല്ലെങ്കിൽ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനാൽ ആ മുന്നൊരുക്കത്തോടെ തന്നെയാണ് അവർ ചിന്തിക്കുന്നതും ഓരോ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതും എന്നത് വ്യക്തമാണ്. അതിനാൽ 2047 എന്നത് ഒരു 3047 മാറ്റുന്ന പ്രക്രിയ വേണ്ടി വന്നാൽ അതിനും മടിക്കാതെ കാത്തിരിക്കാൻ തയ്യാറാണവർ. കാരണം അവർക്ക് ആത്യന്തികമായിട്ട് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇന്ത്യ ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവരിക. വെബ് ഡെസ്ക്, തത്വമയ യൂണിവേഴ്സ്.